ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് വെള്ളാപ്പള്ളി നടേശൻ. ഇനി എന്ത് കിട്ടിയാലും ബി ഡി ജെ എസിന് അവഗണനയുടെ മുറിവ് ഉണങ്ങില്ല. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് കൂടിയത് ബി ഡി ജെ എസിന്റെ പിന്തുണ കൊണ്ടാണ്. എൻ ഡി എ സംവിധാനം ചെങ്ങന്നൂരിൽ ഫലപ്രദമാകില്ല എന്നും വെള്ളാപ്പള്ളി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ചെങ്ങന്നൂരിൽ വീറും വാശിയുമുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. നിർണായക വോട്ട് ബാങ്കിൽ സ്വാധീനമുള്ളപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ. എന്തുകൊണ്ട് ചെങ്ങന്നൂരിൽ എൻ ഡി എ ഇല്ല? ഇന്ന് എൻ ഡി എ എന്ന് പറഞ്ഞൊരു സംവിധാനം കേരളത്തിൽ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ബി ജെ പി അവരുടേതായ പരിപാടി ഇട്ടാൽ അത് ബി ജെ പിയുടെ ബാനറിലായിരിക്കും, അത് എൻ ഡി എയുടെ ബാനറിലായിരിക്കില്ല. കേരളത്തിൽ ഇത്രയും ദയനീയമായ ഒരു പെർഫോമൻസ് എൻ ഡി എക്ക് കാഴ്ചവെക്കാൻ ഇടവന്നത് എന്തുകൊണ്ട്? സംസ്ഥാന നേതൃത്വത്തിൻ്റെ നയമും നയവും അവരുടെ സമീപനങ്ങളുമാണല്ലോ കാരണം. കഴിഞ്ഞ തവണ ബി ജെ പിയുടെ വോട്ട് വർധനയിൽ ബി ഡി ജെ എസിന് പങ്കുണ്ടോ? അതെങ്ങനെ ഉണ്ടായി എന്ന്, എങ്ങനെ കിട്ടിയെന്നും അത് പരസ്യമായി സമ്മതിക്കാൻ പോലും ഇന്ന് ബി ജെ പി തയ്യാറായിട്ടില്ല. അത് അവരുടെ സ്വന്തം കഴിവും അവരുടെ വോട്ടുമാണെന്ന് ഇന്നും അവർ പറയുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ബി ഡി ജെ എസിനെ അവഗണിക്കുന്നത് ആരാണ്? കേരള ഘടകത്തിൻ്റെ ബി ജെ പിയുടെ എല്ലാ കാര്യങ്ങളും അവർ നേടിയല്ലോ. 200-ഓളം സീറ്റുകൾ പല മേഖലയിലായിട്ട് എം പി സ്ഥാനം തൊട്ട് ബി ജെ പി പങ്കിട്ടപ്പോൾ ഘടകകക്ഷികളുടെയും പേര് കൂടെ ഇടക്കൊന്ന് ചേർക്കേണ്ടതല്ല ഞാൻ. അർഹമായ പരിഗണന ബി ഡി ജെ എസ് ഇനിയെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? 2 കൊല്ലമായി ഈ തൂപ്പ് കാണിച്ച് കൊണ്ടുനടക്കാൻ തുടങ്ങിയിട്ട്, തൂപ്പ് കാണിച്ച് ചാടനെ കൊണ്ടുപോകണ പോലെ ഇവരെ കൊണ്ടുനടക്കാൻ തുടങ്ങി. 2 കൊല്ലമായി അണികളെല്ലാം നിരാശരാണ്. ഈ കർണാടക തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇത് കൊടുത്തിട്ട് മുമ്പോട്ട് വാ എന്ന് പറഞ്ഞാൽ പോലും അതിനെന്തുമാത്രം ആത്മാർത്ഥത ഉണ്ടാകും, അതിന് എന്തുമാത്രം ഫലപ്രദമാക്കി അണികളെ ഇനി ഉണർത്തിക്കൊണ്ട് വരുവാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തുമാത്രം ഈ പറയുന്ന ഘടകകക്ഷികൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് സി പി അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.